എല്ലാവർക്കും MM Tech 2.0 ലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വൈ വുമൺ ലവ് എന്ന് പറയുന്ന ഡ്രാമയുടെ എപ്പിസോഡ് നമ്പർ 18 ആണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കൂ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗുവും ജിയാനും കൂടി എന്താ ഗുവിൻ്റെ അമ്മയെ കാണാൻ വന്നിരിക്കുകയാണ്. അതിനുശേഷം ഗു ഇങ്ങനെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഗുവിൻ്റെ അമ്മയ്ക്കും എന്താ വേറെ രണ്ടുപേരും കാണുമ്പോൾ സന്തോഷമൊക്കെ ആവും. അതിനുശേഷം ജിയാൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ജിയാനും ഇങ്ങനെ സോറി ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ലൈൻ ലവ് ആണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഗുവിൻ്റെ അമ്മ എന്താ ജിയാന് പറയുകയാണെങ്കിൽ ജിയാൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യുകയാണിങ്ങനെ ആ ശരി ഓക്കെ എനിക്കും നിന്നെ മരുമോളായിട്ട് എടുക്കാൻ ഇഷ്ടം തന്നെയാണ്, എനിക്കും നിന്നെ ഇഷ്ടം തന്നെയാണ്, എൻ്റെ മരുമോളായിട്ട് നീ എന്നെ വരണം എന്നുള്ള ആ ഒരു രീതിയിൽ ഗുവിൻ്റെ അമ്മയും സംസാരിക്കും. അപ്പോൾ ഗു എന്താ അമ്മ പോയി കഴിയുമ്പോൾ അമ്മ എന്താ പറഞ്ഞു അമ്മ എന്താ പറഞ്ഞു എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ജിയാനും പറയും ഒന്നും പറഞ്ഞില്ല, വർക്കായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അല്ല ഒന്നുമില്ല എന്നല്ല ഇങ്ങനെ പറയും. അപ്പോൾ ഗു എന്താ ഇങ്ങനെ സോങ്ങാണ് ഇങ്ങനെ ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടേന്നുള്ള കാര്യം എല്ലാവരുടെ അടുത്തും പറയും. അങ്ങനെ സോങ്ങിനെ പിരിച്ചുവിടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഗുവിൻ്റെ അമ്മ എന്താ ഓഫീസിൽ വീണ്ടും വരും. അതിനുശേഷം ഗുവിൻ്റെ അടുത്ത് പറയുകയാണ് നീ ഇനിപ്പോയി നിൻ്റെ റേസൊക്കെ ജയിച്ചിട്ട് വാ, ഞാൻ ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, പിന്നെ എന്നെ സഹായിക്കാൻ എൻ്റെ മരുമോളും ഉണ്ടല്ലോ എന്നല്ലേ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഗുവിനെന്താ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ ജിയാൻ ഒരുമിച്ചിരിക്കും. അങ്ങനെ എല്ലാവരും ഓക്കെ ആയെന്ന് നമ്മുടെ ഗു മനസ്സിലാക്കുന്നത്. ഗു എന്താണ് റേസിനൊക്കെ പോവാണ്. ബട്ട് നമ്മുടെ ജിയാൻ ഓഫീസിലും പോവും, ഗു റേസിനും പോവും. ബട്ട് നമ്മുടെ ഗുവിനെന്താ ഫ്രണ്ടിൻ്റെ ആക്സിഡൻറ്റ് കാരണം വളവൊക്കെ പോകുമ്പോൾ കുറച്ച് പേടിയുണ്ട്. അപ്പോൾ കോച്ച് പറയുകയാണ് നീ ഇതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കണം, റേസ് എന്തായാലും ഉടനെ ഉണ്ടാകും, നീ പെട്ടെന്ന് നിൻ്റെ മൈൻഡ് സെറ്റാക്കണമെന്നെല്ലാം പറയാം. അപ്പോൾ ഗുവും ഓക്കെ എന്നെല്ലാം പറയും. ഗുവിനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗു എന്താണിങ്ങനെ അവൻ്റെ മൈൻഡിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ജിങ് എന്താ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ ലവനോടിന് വേണ്ടി അവളിങ്ങനെ അവളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ മീഡിയാസ് എന്താ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജിങ്ങിനും പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും അവളെന്താണ് എല്ലാം പെട്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവിച്ചത്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയതാണ്, പിന്നെ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഗുവിൻ്റെ റേസ്. അപ്പോൾ ഗു വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ജിയാനും ഓഫീസിലുള്ള എല്ലാവരും തന്നെ അങ്ങോട്ട് വരും. അപ്പോൾ ജിയാൻ്റെ അടുത്ത് നോക്കിയാണ് ഇന്ന് നിനക്ക് വർക്കില്ലേന്ന്. അപ്പോൾ നമ്മുടെ ജിയാൻ പറയുകയാണ് ഞാൻ നിൻ്റെ പ്രോഗ്രാം ലൈവായിട്ട് കാണാൻ വേണ്ടി വന്നതാണ്, നീ എന്തായാലും ജയിക്കും, ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് കളിക്കണമെന്നല്ല ഇങ്ങനെ പറയാം. അതിനുശേഷം നമ്മുടെ ജിയാൻ എന്താ ലവ്നോട്ടിൽ തന്നെ ചെന്നിട്ട് ഒരു ലൈവ് വീഡിയോ ആണ് ഇന്നിൻ്റെ എൻ്റെ ലവറിൻ്റെ റേസാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ജിയാനെ ലൈവൊക്കെ ഇടും. അതിനുശേഷം ഗു എന്താ റേസിന് പോവാണ്. ഗു ഇങ്ങനെ അവൻ്റെ ഫ്രണ്ടിനെ കുറിച്ചിട്ടൊക്കെ ഇടയ്ക്ക് മൈൻഡൊക്കെ വരുന്നുണ്ടെങ്കിലും അവനെന്താണ് റേസി ജയിക്കും, നമ്മുടെ ജിയാനും ഹാപ്പി, ഗുവും ഹാപ്പി. അപ്പോൾ ഗുവിനി ഫോറിലേക്ക് ഒരു റേസിന് പോകാൻ വേണ്ടി ഇങ്ങനെ വിളിക്കുക. അപ്പോൾ ഗു എന്താണ് ജിയാനെ നോക്കുകയാണ്. ജിയാൻ പറയുകയാണ് നീ പോയിട്ട് വരണം, ഇതല്ലേ നീ ആഗ്രഹിച്ചത്, നീ എന്തായാലും പോയിട്ട് വരണമെന്നല്ല നമ്മുടെ ജിയാനും ഇങ്ങനെ പറയും. അതിനുശേഷം ഗു എന്താ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ അവിടെ കിടന്ന് തപ്പുമ്പോൾ അവിടെ നിന്നിങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണും, അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഗു എന്താ അയ്യോ ഞാൻ അച്ഛനാവാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് വളരെ സന്തോഷിച്ചിട്ടിരിക്കുകയാണ്. ജിയാനെ എന്തായാലും ഇനി പ്രൊപ്പോസ് ചെയ്യണം എന്നെല്ലാം വിചാരിക്കുക. അതിനുശേഷം നമ്മുടെ ഗു എന്താ ചെന്നിട്ട് ഗുവിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് ഈ ട്രോഫി കാണിച്ചിട്ട് എടാ ഞാൻ വരെ ജയിച്ചടാ, നീ എണീക്കടാ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ്റെ വിഷമങ്ങളൊക്കെ പറയാൻ പറയും. അതിനുശേഷം നമ്മുടെ ഗു എന്താ ജിയാനിങ്ങനെ പ്രൊപ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ സെങ് എന്താ ചെന്നിട്ട് ജിയാനെ മേളിലോട്ട് ചെല്ലാനൊക്കെ പറയും. അപ്പോൾ ജിയാനും ചെല്ലുമ്പോൾ ആകെ ഫുള്ളൊരു പ്രപ്പോസൽ മൂട്. അതിനുശേഷം നമ്മുടെ ഗു വന്നിട്ട് ജിയാനെ പ്രപ്പോസ് ചെയ്യാണ് കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ജിയാൻ പറയുകയാണ് ഇല്ല എന്ന്. അപ്പോൾ നമ്മുടെ ഗു ചോദിക്കുക അതെന്താന്ന്. അപ്പോൾ ജിയാൻ പറയും ഇപ്പോൾ ഇല്ല, നീ പോയി ആദ്യം പോയി നിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യും, കുറച്ച് നാളൊക്കെ കഴിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഗു എന്താണ് ആ ടെസ്റ്റിൻ്റെ ആ റിസൾട്ടിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മുടെ ജിയാൻ പറയാണ് അത് എൻ്റെയല്ല ജിങ്ങിൻ്റെയാണ് എടാ മണ്ടാന്നല്ല ഇങ്ങനെ പറയും. അപ്പോൾ ഗു അയ്യോ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നല്ല ഇങ്ങനെ വിചാരിക്കും. അതിനുശേഷം നമ്മുടെ ജിയാനെ നമ്മുടെ മാനേജർ ഒന്ന് കാണാണ്. മാനേജറിനെ ഫോറിനിലേക്ക് വീണ്ടും പോകേണ്ടി വരും ജോലിക്കായിട്ടൊക്കെ. അപ്പോൾ അത് വന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗു എന്താ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് എൻ്റെ ലവറിൻ്റെ അടുത്ത് ആര് സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ വരികയാണ്, കയറി സംസാരിക്കും.
അപ്പോൾ നമ്മുടെ ഗു എന്താ താമസം ഫുൾ ജിയാൻ്റെ കൂടെ ആക്കി അതിനുശേഷം ജിയാന് വേണ്ട ഫുഡും എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിയാൻ എന്താണ് വരാറാകുമ്പോൾ നമ്മുടെ ഗു എന്താ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റോസൊക്കെ പിടിച്ചിട്ട് നല്ല മൂഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജിയാൻ വരുമെന്ന് വിചാരിക്കുമ്പോൾ ആ ടൈം ഓഫീസിലുള്ള എല്ലാവരും തന്നെ വന്നാണ്. ഗു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് വന്നെല്ലാം കോളാക്കി ഇട്ട് ഇപ്പോൾ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ എന്തായാലും വന്ന് ഇനിയിപ്പോൾ കഴിക്കുന്ന രീതിയിലാണ് ഗുവിൻ്റെ മുഖം പോവും. അതിനുശേഷം നമ്മുടെ എല്ലാവരും കൂടി എന്താ ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇനി ഒരു ഫൈനൽ എപ്പിസോഡും കൂടി കാണൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.